ഹലോ മലയാളി, കുറച്ച് ഉറക്കം സംസാരിക്കോ. മലയാളി ഇവിടെ പടക്ക പടക്ക വേന്ദ്രനായിട്ട് വരുവാണെന്ന് എല്ലാരും പറയുന്നുണ്ട് കേട്ടാ. അടിച്ച് പല്ല് പൊഴിക്കും കേട്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എം എസ് ഐട്ടിന് റേഡിയോ കണക്ട് ചെയ്ത് എം എസ് ഐട്ടിന്റെ ഇവന്റിന് പോകണം നമുക്ക്. എല്ലാരും ഒന്ന് ഒരു വണ്ടി ഗ്യാങ് വണ്ടി ഒക്കെ എടുത്ത് സെറ്റായിട്ട് പോവാ. റേഡിയോ റേഡിയോ എന്താ പ്രശ്നം? എനിക്ക് അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേടിച്ചിട്ട് എന്റെ പേരെടുത്ത് അറിയത്, എനിക്കറിയത്തില്ല. കാര്യം അതുപോലെ എനിക്കും അറിയത്തില്ല. ഞാൻ നോക്കായിരുന്നു സക്കീർ ചന്ദ്രനെ കൂടെ അടിയുണ്ടാക്കി ബോബോ ചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി. അല്ല സത്യം അണ്ണനാണ് സത്യം, എനിക്ക് കള്ള പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഞാൻ പറയും. ചന്ദ്ര കള്ളത്തിന് പറയാൻ തട്ടിട്ടാ തിരിച്ച് തിരിച്ച് തട്ടിട്ടാ. നല്ല വില ഉള്ള ഓട്ടോയാണ്, കേറാൻ പറ്റില്ല. ഇത് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ോ പെണ്ണിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഒരു അത്യാവശ്യ ഗ്യാങ് മാറ്ററിന് അങ്ങോട്ട് മാറിയപ്പോഴത്തേനും നിങ്ങൾ പെണ്ണുങ്ങളുടെ പേരിൽ ഇവിടെ അടിയായി. പിന്നെ എന്തർത്ഥത്തിൽ അലക്സിനെ കയറി പിടിച്ചെന്നറിയാം. പെണ്ണുങ്ങള് പറഞ്ഞ ഇങ്ങനെ ഈ ചന്ദ്രനൊക്കെ പണിയെടുക്കുന്ന ഞാൻ സരക്കൊക്കെ മണ്ടന്മാരാ. നിനക്കൊക്കെ കുഞ്ഞിച്ചോണ്ടിരുന്നപ്പോ എന്തേലും അറിഞ്ഞോ? ഞങ്ങൾ ഇവിടെ അവിടെ പോയി ഗ്യാങ് ഹൗസിൽ പോയിട്ട് അതിന്റെ കര കടത്തിട്ടാ തിരിച്ചു വന്നേ. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാരൊക്കെ അതിനിടയ്ക്ക് പെണ്ണുങ്ങളെ പേരിൽ അടിയായിരുന്നു പറയുന്നതാണോ നിനക്കൊക്കെ? കേറി പിടിച്ചോ, അല്ലെ അറിയാലോ.
അങ്ങനെ ബെങ്കോച്ചാണ് വന്നിട്ട് പിന്നെ ഇത്തരത്തിലാണ് വീഡിയോ മുടിയുണ്ട് ഇടയ്ക്ക് റബ്ബെന്നൊന്നും പറയല്ലേ പണ്ടത്തെ പോലെ വലിയ പ്രശ്നമുണ്ട് എനിക്ക് ഒന്ന് അവിടെ പടക്ക കൂട്ടി ചത്ത് കിടപ്പുണ്ട് വേണ്ടത്തോട്ട് ഹലോ 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 മലയല്ലേ ഹലോ ഹലോ ബാബു ജരക്കണ്ണ മുളളി ഹലോ ജരക്കണ്ണ ഹലോ ബാബു ശരി പറഞ്ഞോ കേക്കാവോ ഒരു മിനിറ്റ് മൈക്ക് ഹെഡ്ഫോൺ മാറ്റി കുത്തി ഒരു മിനിറ്റ് കണ്ണാപ്പി ഹലോ പോയി വാറ്റണ്ണ വാറ്റത് അപ്പുറത്ത് ചെറുതായിട്ട് കേക്കാടേ ഞാന് ബീരി കൊടുക്കാൻ വേണ്ടിട്ട് പടക്കം പിടിച്ചതാ പോയി കൈവച്ചു ചുട്ടത് മറ്റാ പോവാണെന്ന് പറഞ്ഞ അമ്മിട്ട് പൊടിച്ചതാ കൊഴപ്പില്ല ചെറുതായിട്ട് കേക്കാം ചെറുതായിട്ട് കേക്കാം കൊഴപ്പില്ല റേഡിയോ എല്ലാരും വണ്ടിയുടെ 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 ഒരു മൂന്ന് ഗ്യാങ് വണ്ടിയുടെ മൂന്ന് ഗ്യാങ് വണ്ടിയുടെ അവന്റെ ചെവി ശരിക്കും പോയി ഇന്ന് പടക്കം പിടിച്ച് എല്ലാവരും പോയതാ ബാബുന് പടക്കം നൈറ്റ്മെയർ ആയി അയ്യോ അമ്പത്തിന് ഓരോരോ വണ്ടി എടുക്കണം ക്യാരി അടിക്കണ്ട ക്യാരി അടിക്കണ്ട വണ്ടി എടുത്തോ ഞാൻ അവരെ ഗ്യാങ് വണ്ടി എടുക്കാൻ ഗ്യാങ് വണ്ടി എടുക്കാൻ ഹലോ ഹലോ ഇവിടെ പറഞ്ഞു ഹലോ
ഹലോ ആ വന്നോട്ടെ പറഞ്ഞോ എവിടാ വരണ്ടേ എവിടാ വരണ്ടേ ചന്ദ്ര ഒരുമിച്ച് ഗ്യാങ് ആയിട്ട് പോവാന്ന് പറഞ്ഞല്ലേ ചന്ദ്ര, ഇത്ര നേരം റേഡിയോ കിടന്ന് അലച്ചതല്ലേ അണ്ണാ? ഞാൻ റേഡിയോ ഇല്ലായിരുന്നു ഇപ്പഴാണ് കണ്ട ചെയ്തത്. എടാ വാ എല്ലാരും. ഇനി രഹസ്യം പറഞ്ഞാ ഈ നായ്ക്കൊന്നും കേക്കത്തില്ല ഏട്ടാ. കേക്കത്തില്ല. ഇവൻ ഇവിടെ സിറ്റിയിലൊരു പെണ്ണിനെ ഒക്കെ സെറ്റാക്കാൻ വേണ്ടി ഈടായിട്ട് വന്നതാട്ടോ. ഇനി ഇഷ്ടമുള്ളതുവരെ പറഞ്ഞു, ഇനി അവളോ ഇഷ്ടമുള്ളത് പറഞ്ഞാലും കേക്കൂല. ഈ ചെവി ഇല്ലാത്ത മോട്ടറൊക്കെ പറഞ്ഞോ അല്ല പിറ്റേന്നോട് ചോദിച്ചതാ ഗ്യാങ് വാർ നടക്കണോ ഇപ്പം? ബാറില് പോണെന്ന് പറഞ്ഞേ. ബാറിലല്ല, ഈ ചെവി ഇല്ലാത്ത പൊട്ടറിന്റെ കാര്യം അവള് ഇഷ്ടമാന്ന് പറയോ? ഇവരല്ലേ പൊട്ടറായിട്ട് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. നാല് വണ്ടി ഫ്രണ്ടിലെത്തി. ഇത് എന്തുവാണത്? രണ്ട് കാർ വെച്ചൊരു കാർ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെ, കൊള്ളായിരുന്നു. ഇവന്മാര് പാർക്ക് ചെയ്തേക്കണ കെണ്ടത് ഞാൻ ആദ്യം പോവാടെ. കച്ചറ ടീമേ,
ഇത്രയും ബുദ്ധി ഇല്ലാത്തമാര. നമ്മുടെ പിള്ളേർ കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം കേട്ടോ, ഒരുമിച്ച് ഒരുമിച്ച്. ബാബു എന്തി ബാബു ബാബു കേക്കോ ഹലോ കേക്കാമോ? കേക്കാം കേക്കാം. ഹലോ ഡാഡിയോ ഡാഡിയോ ഹലോ വന്നാടേ എങ്ങോട്ടാ പോകണ്ടത് അറിയോ? അവരെ വഴി വഴി കണ്ടിട്ട് ഓക്കെ ഓക്കെ. എന്തോടാ പരിപാടി? മൂത്രം അടിക്കുന്നല്ലാണ്ട് ആ ഗ്രൗണ്ട് നനയ്ക്കുന്നത്. പ്രിയപ്പെട്ട ടിക്കാർ നിവാസികളെ, പരിപാടി വന്ന ഏവർക്കും നമ്മുടെ ആദ്യത്തെ കലാപരിപാടിയായ പി ഡിയിൽ നിന്നും സംഘം വന്നിട്ടുണ്ട്. അപ്പോ അവർക്കായിട്ടുള്ള പാട്ടും ഡാൻസും ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ഏവരെയും അവരെ മുന്നിൽ നിന്ന് അത് കണ്ട് ആസ്വദിക്കാനും പങ്കെടുക്കാനും സ്വീകരിക്കുന്നു. ഏവരും വരിക. ഒരു അടിക്കുള്ള സാധ്യത ഞാനും അറിയാത്. എടാ എന്തോടാ പരിപാടി? എന്തിനു പറഞ്ഞോ? ഓരോ
സാങ്കേതിക തടസ്സങ്ങളാണ് നമ്മുടെ ടീജക്ക് വയറ്റളക്കം പിടിച്ചതായി കാലതാമസമുണ്ടാവുന്നതായിരിക്കും. ഹലോ, പാടില്ലല്ലോ ഇനിയിപ്പോ. എപ്പോഴും അടിപൊട്ടുന്ന പറയാൻ പറ്റത്തില്ലേ. മല്ലി അമർച്ച പടക്കടയില്ല പോലും സൗണ്ട് വെച്ചിട്ടില്ല മല്ലി ചിട്ടില്ല. എടുത്തിട്ടില്ല വെളി ഇരിക്കാം. പ്രിയ ടി കെ ആർ പി നിവാസികളെ, ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഡി ജെ കുറച്ച് വൈകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിനനുസരിച്ച് ഒന്ന് ക്ഷമിക്കണം എന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. ഇത് അടുത്ത ഡി ജെ ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ആ അടുത്ത കലാപരിപാടികളുടെ ആൾക്കാരെയും വിളിക്കുന്നതായിരിക്കും. കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ട്, നിങ്ങൾ എല്ലാവരും ദയവായി ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഹലോ ഹലോ, ഭയങ്കര കുലുക്കം 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 ഭയങ്കര കുലുക്കം. അയ്യോ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്ക. ഭയങ്കര അലമ്പടെ, ഭയങ്കര അലമ്പ്, ഭയങ്കര അലമ്പ്, കേട്ടോ അലമ്പ്. രണ്ടോടെ മാറി കുറച്ച് ഹലോ ഡേഡി, ഹലോ റൈഡ് അടിച്ചു.
ഞാൻ വെളിയിൽ നിൽക്കുവാണ് മാത്തണ്ണ കൺമണി എലി എല്ലാരും ഉണ്ട് ഇവിടെ കടയുടെ പേര് നോക്കിയ ചീപ്പ് ഷോട്ടാണ് ഞാനിതിനകത്ത് ലോക്കായി പോണ അവളുമായിട്ട് ഭയങ്കര പടക്കം എല്ലായിടത്തും പടക്കം എല്ലായിടത്തും പടക്കം വെടിയും പടക്കങ്ങളും മാത്രം എടാ ഞാനൊരു പെണ്ണായിട്ട് ലോക്കായി പോയി ഒരു ബൂത്തിനകത്ത് അങ്ങനല്ല അങ്ങനല്ല എനിക്കൊന്ന് ഇറങ്ങാൻ പറ്റാതെ ലോക്കായി പോയി എടാ ഫ്രണ്ടി വാടാ ഫ്രണ്ടി വാടാ ഫ്രണ്ടി വാടാ ഇവിടെ ആരും ഇല്ല വാ ഫ്രണ്ടി വാ ഫ്രണ്ടി വാ പെണ്ണെ എന്നോട് നെഞ്ചിൽ ഹലോ പാട്ട് കേക്കുന്നുണ്ടോ പാട്ട് പാട്ട് കേക്കുന്നുണ്ടോ പാട്ട് ബോട്ട ചന്ദ്ര പാട്ട് വെച്ചിരിക്കണ കേക്കണോടാ ചെവി കേക്കാത്ത പൊട്ട ഇല്ല ഇല്ല പാട്ടില്ല 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 അവര് പ്ലേ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നേരത്തെ പറഞ്ഞിട്ടില്ലേ ആണല്ലേ അമ്മയുടെ ഫ്രണ്ട് ചോറി എടുക്കാനുള്ള പരിപാടി കേട്ടാ നിങ്ങളെവിടെ പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്ന പെണ്ണോട് പൂജ ഇടാലോ
ഇവരല്ലേ പടക്കം മേടിക്കാൻ വെള്ളമെടുപ്പ് കണ്ണന്മാര് തോക്കെ എടുക്കുന്നേട്ടാ തോക്കൊക്കെ എടുക്കുന്നേട്ടാ അത് മണവാളന ട്രംപ് തമ്മിലത് വെടിവെച്ചതല്ലേ ആള് പറയും ഞങ്ങളും അല്ലാത്തവർക്ക് എല്ലാര്ക്കും അറിയാലോ അല്ലേ മറ്റേ ചുമല കൊട്ടി എന്തായാലും ചെയ്യണ്ടേ പറയട്ടാ ഞാൻ ബോഡി ഗാർഡിനെ പോലെ മലയാളി ഹലോ ബാബു മലയാളി പ്രശ്നമുണ്ട് എന്താ എന്റെ രണ്ട് ഹെഡ്ഫോണ് കംപ്ലൈന്റ് ആണ് മള്ളി ഹലോ മള്ളി എനിക്ക് നേരെ കേട്ടോ മള്ളി ഹെഡ്ഫോൺ രണ്ട് ഹെഡ്ഫോണും പോയി രണ്ട് ഒരുമിച്ച് പോയാ ഇല്ല ഒരു സൈഡ് ഒന്നും കേക്കണ്ട ഒരു സൈഡ് ചെറുതായിട്ട് കേക്കാറുണ്ടല്ലേ ഞാനേ ഒരെണ്ണം നേരെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അല്ല കൊണ്ടുവരും എല്ലാത്തിനും ഈ കംപ്ലൈന്റ് ആയിരിക്കും എല്ലാത്തിനും ഈ കംപ്ലൈന്റ് ആയിരിക്കും രണ്ടു മൂന്നെണ്ണം പറഞ്ഞോ പൊട്ടിയതല്ലേ കുഴപ്പല്ല ഇവര് ശരിക്കും കേക്കുമല്ലേ ആർപി പ്ലെയർ കത്തിച്ചവന്റെ കുടുംബാംഗങ്ങളൊന്നും വന്നില്ലേ പ്രിയ ബികെആർപി നിവാസികളെ എല്ലാവരും ഒന്ന് ഒത്തുചേർത്ത് വളരെ വലിയൊരു താങ്ക്സ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് പി ഡി ഓഫീസേഴ്സിന്റെ വളരെ നല്ലൊരു താങ്ക്സ് ആണ് അവര് കാഴ്ചവെച്ചത് എല്ലാവരും വീണ്ടും ഒത്തുചേരുക പാർട്ടി വീണ്ടും ഓണാണ് എല്ലാവരും ഒത്തുചേരുക ദയവായി ആരും തല്ലുണ്ടാക്കരുത് ആരും അലമ്പുണ്ടാക്കരുത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു ഇവന്റ് സംഘടിപ്പിച്ചു കേൾക്കുന്നത് എല്ലാവരും ദയവായി നമ്മുടെ കൂടെ നിൽക്കുക ബാബു ബാബു എന്താ സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ബെസമായോ ഇല്ല ദീപാവലി ആരും ഒന്നും സംസാരിക്കാതെ പാട്ട് പോലും വെക്കാതെ എല്ലാരും വെറുതെ ഇരിക്കണം ബാബു ഭയങ്കര ശ്ലോകം ഭയങ്കര പാർട്ടിനറിനോട് വൈബ് പോലും ഇല്ല ഇവിടെ സൗണ്ട് ഇല്ലാത്ത കൂടെ പടക്കോ അവന്റെ അണ്ണനോട് വെച്ചിട്ട് അണ്ണനോട് വെച്ചിട്ട് വേറെ എന്താ സീൻ എന്താ ഹലോ 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 എന്താ പറഞ്ഞ കേട്ടില്ല എല്ലാരും പോയോ ഹലോ സരക്ക് എവിടെ റേഡിയോ സരക്ക് വിളിക്കട്ടെ എവിടെ അത് കാണാം
എനിക്ക് പാട്ടുണ്ടോ ചന്ദ്ര? ഇവർക്കാർക്ക് ഞാൻ പറയണം, രായ കേക്കോ രായ വേറെ വന്നില്ല 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 വന്നില്ലേ പിന്നെ ഹലോ, ചെറിയൊരു പ്രശ്നം ഉണ്ട് വീട്ടില്. പറ പറ, എന്തോ ഇസക്കുട്ടി സൗണ്ട് ഇല്ലാതെ കരയണേ. ഞാനേ കാര്യം നോക്കിട്ട് വരാം. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. പ്രശ്നമാണ്, കുറച്ചേരം വെള്ളം ഒഴിച്ചു വെക്കട്ടെ, ശരിയാവും പറയണേ. ഫുള്ളടിയാവും, അതുകൊണ്ടാണ് എടുത്ത് അവനെ മാത്രം അടിച്ചിട്ട് വെളിയിൽ കൊണ്ടുപോകുന്നത്. ചെവിക്ക് പ്രശ്നം, ചെവിക്ക് ഞാൻ ദൂരെ നിന്നൊരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും അറിയാം നീനകത്ത് ഉണ്ടായിരിക്കും. ബാബു വന്നിട്ട് പറയാ ഇസമോൾ സൗണ്ട് ഇല്ലാതെ കരയുന്നു. മറ്റേ കടം കടം ലോൺ ലോൺ അടുത്തോട്ട് വന്നു.